നമസ്കാരം. ഇന്നലെ നമ്മൾ കണ്ടു സ്വർഗരാജ്യം എങ്ങനെയാണ് നമുക്ക് അനുതാപത്തിലൂടെയും ദൈവത്തോട് ചേരാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനിക്കുമ്പോഴാണ് നേടാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നേ. നമ്മൾ ശരിക്കും ഒന്ന് അനുതപിച്ചിട്ട് നന്നായി ഒരുങ്ങി ഒരു കുമ്പസാരത്തിന് പോകുമ്പോൾ, ആ കുമ്പസാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു കൃപയില്ലേ, അതെത്ര മനോഹരമാണ്. ആ കൃപ കാരണം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഷെയറിങ് നമുക്കിപ്പോൾ കേൾക്കാം. കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു. ആ ഒരു സമയങ്ങളിൽ ജീസസ് ഇതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വളരെ എറണാകുളത്ത് പോയി. അവിടെ അടുത്ത് തന്നെ എടക്കൊച്ചിയിൽ ഡോമിനിക്കച്ചൻ്റെ റിട്രീറ്റ് ഉണ്ടെന്ന് കേട്ട്, അങ്ങനെ ആ റിട്രീറ്റിൽ പോയി ഒരു ബ്ലെസ്സിങ് വാങ്ങണം, ഒരു കൗൺസിലിംഗ് പോകണം എന്നൊക്കെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായി. എന്തോ ഈശോ അനുവദിച്ചുകൊണ്ട് അവിടെ എനിക്ക് കൗൺസിലിംഗ് ടോക്കൺ കിട്ടി, ഡോമിനിക്കച്ചൻ്റെ ബ്ലെസ്സിങ് വാങ്ങാനൊരു ടോക്കൺ കിട്ടി. അങ്ങനെ കൗൺസിലിൻ്റെ സമയത്ത് അച്ഛനടുത്ത വചനം എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, ഹോസിയ 14:1-2 വരെയുള്ള വചനം. ആ വചനത്തിൽ ഒരു അനുതാപത്തിൻ്റെ, ആഴമായ അനുതാപത്തിൻ്റെയും മനസ്സുന്നത് കുമ്പസാരത്തിന് വേണ്ടി ഈശോ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നല്ലതായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് അച്ഛൻ്റെ പ്രേരം വാങ്ങി. അങ്ങനെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കുമ്പസാരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ഹീലിംഗ് കിട്ടുന്നു. അത് എൻ്റെ ലൈഫിൽ ഞാൻ ശരിക്കും കണ്ടിറങ്ങി. സ്റ്റേജ് ഫിയറും എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ച് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആ കുമ്പസാരം, നല്ല ആഴമായൊരു അനുതാപത്തോടുള്ള കുമ്പസാരത്തിൽ നിന്ന് പോയി കടന്നു പോയപ്പോഴത്തേക്കും എൻ്റെ സ്റ്റേജ് ഫിയർ മറന്നായിട്ട് ഞാൻ കണ്ടു. എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സെമിനാറ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ, സ്റ്റേജ് ലെവലൊരു കോമ്പറ്റീഷൻ പോകാൻ പറ്റി. അവിടെ ടെൻഷൻ കൂടാതെ എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് തേർഡ് ഗ്രേഡും ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആഴമായ കുമ്പസാരത്തിലൂടെ കടന്നു പോയതുകൊണ്ട് മാത്രമാണ് ഈശോ ഇത്ര അനുഗ്രഹങ്ങൾ, ആ ബ്ലോക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കൃപകൾ നിറച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് തന്നത്. ഓ, എന്താ അല്ലേ, നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൃപ, അത് നമ്മുടെ ജീവിതത്തിൽ എത്ര അധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിബ് ഓഫ് ലവിനൊപ്പം ക്രിസ്മസിനൊരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി ക്ഷമിച്ച് ഈശോയുടെ അടുത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം.